എസ് എസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ട ഒരു നല്ല ഇൻഫർമേഷൻ ആണ് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പോകുന്നത്. എസ് എസ് സി 2022-23 വർഷത്തേക്ക് വേണ്ട റിവൈസ്ഡ് എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ SSC.NIC.IN എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ ഒരു ഇൻഫർമേഷൻ ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതൊരു PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു PDF കിട്ടും. ആ PDFൽ 2022-23 വർഷം നടക്കാൻ പോകുന്ന എക്സാംസും അതിന്റെ പിന്നെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് ഇനി ഈ വർഷങ്ങളിൽ മുമ്പിൽ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് മുകളിൽ കാണുന്നുണ്ട്. അതുപോലെ എക്സാമിന്റെ പേര്, അതുപോലെ ക്ലോസിംഗ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ്, എക്സാം നടക്കാനുള്ള സമയം, മന്ത് ഓഫ് എക്സാം, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടൈം ടേബിളിൽ കാണാം. അപ്പൊ നമുക്ക് ഇനി മുമ്പിൽ വരാനുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. നമുക്കിപ്പോ ജൂൺ മാസമാണിത്. ഇനിയും ജൂലൈ മാസം മുതൽ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 8-7 നെക്സ്റ്റ് മന്ത് മുതൽ എക്സാം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. 8-7 വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇൻ ഡൽഹി പോലീസ് ആണ്. അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസമാണ്. ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ് 8-7. അതിന്റെ എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് ഒക്ടോബർ 22. അതുപോലെ 8-7 മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടെ വരാനുണ്ട്. റിക്രൂട്ട്മെന്റ് ഓഫ് ഡൽഹി ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ്, അതും 8-7 തന്നെ ആയിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ എക്സാമും ഒക്ടോബറിൽ തന്നെ ആയിരിക്കും. പിന്നീട് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ 20-7-2022 വരാനുള്ളത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ജൂനിയർ ട്രാൻസ്ലേറ്റർ ആൻഡ് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. അതിന്റെ എക്സാമും ഒക്ടോബറിലാണ്. പിന്നെ വരാനുള്ള ഒരു വലിയ നോട്ടിഫിക്കേഷൻ ആണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് ആർമഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്. അത് 10-8-2022 ആപ്ലിക്കേഷൻ വരുന്നത്, ലൈവ് ആവുന്നത്. ലാസ്റ്റ് ഡേറ്റ് 30-8-2022. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 30-8-2022. അതിന്റെ എക്സാം നടക്കുന്നത് നവംബർ 2022. അപ്പൊ ഏറ്റവും മുമ്പിലുള്ള നല്ലൊരു എക്സാമാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ട എക്സാമാണ്. ഇനി അതിന് താഴെ ഒരുപാട് എക്സാംസ് ഈ വർഷം തന്നെ വരുന്നുണ്ട്. 12-8 വരുന്ന ഒരു എക്സാമാണ് ജൂനിയർ എഞ്ചിനീയർ JEE. അത് എഞ്ചിനീയേഴ്സിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് എക്സാമാണ്. അതുപോലെ 20-8 നടക്കുന്ന എക്സാം സ്റ്റെനോഗ്രാഫർ ആണ്. അതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ്. 8-20 അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബറിൽ തന്നെയാണ് അതിന്റെ എക്സാം. അപ്പൊ ഈ വർഷം തന്നെയാണ് ഈ എക്സാംസ് നടക്കുന്നത്. അതുപോലെ മറ്റൊരു വലിയ നോട്ടിഫിക്കേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ CGL 2022. അപ്പൊ ഇന്നലെയാണ് CGL ടയർ 1 നേരത്തെ ഉള്ളതിന്റെ റിസൾട്ട് വന്നത് നിങ്ങൾ അറിഞ്ഞാണ്. നമ്മുടെ സ്റ്റുഡൻറ് അത് ക്ലിയർ ചെയ്തു. അവർക്ക് അതിന്റെ കൺഗ്രാജുലേഷൻസ് ഇതിന്റെ കൂടെ പറയുന്നു. അതുപോലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവല് ഈ വർഷം നടക്കാൻ പോകുന്നത് ഡിസംബറിലായിരിക്കും. എക്സാം ഒന്നാമത്തെ സ്റ്റേജ് എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബറിലായിരിക്കും. അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 10-9-2022. ഇങ്ങനെ ഈ വർഷം വരാനുള്ള 16 എക്സാംസും അതിന്റെ നോട്ടിഫിക്കേഷൻസും അതിന്റെ എക്സാം ഡേറ്റുമാണ് ഈ ഒരു ടൈം ടേബിളിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലുള്ളതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോഴേ പഠിക്കാൻ നോക്കിയാൽ മാത്രമേ ഈ എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. കാരണം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ട് പഠിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായ പ്ലാനിലോടുകൂടി പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.